താരപ്പകിട്ടിലേക്ക് സ്വാഗതം. സംഗീത സംവിധായകൻ റോണി റാഫേലാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. റോണി നമസ്കാരം ചേച്ചി, സ്വാഗതം. വീണ്ടും വീണ്ടും സ്വാഗതം. താങ്ക് യു. ഒത്തിരി നാളായി പക്ഷേ കണ്ടിട്ട്. അതെ അതെ. പക്ഷേ എന്താ പറയണ്ടേ, കാണാറില്ലെങ്കിലും കേൾക്കാറുണ്ട് റോണിയുടെ പാട്ടുകൾ. എങ്ങനെ പോകുന്നു സംഗീത യാത്ര? ഇപ്പൊ നല്ല രീതിയിൽ ആക്ച്വലി പോകുന്നു. ഐ ആം ഹാപ്പി. കുറച്ച് ബാക്ക് ടു ബാക്ക് വർക്ക്സ് ഉണ്ട്. അതെ അതെ. സന്തോഷം, അഭിനന്ദനങ്ങൾ. കൈനിറയെ സിനിമ എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കുറച്ച് ഈ കോവിഡ് കാലത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ആക്ച്വലി വർക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കുണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കും, ഈ കോവിഡ് കാലത്ത് സ്ട്രഗിൾ ശരിക്കും എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയാണ്. എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് അതിലുള്ള ഒരു 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 സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കും, ഈ പ്രോജക്റ്റുകളൊക്കെ എങ്ങനെ നടന്നു എന്നുള്ള രീതിയിൽ. ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത അങ്ങനത്തെ എല്ലാ പ്രോജക്റ്റുകളും അത് കഴിഞ്ഞും വീണ്ടും വന്നു? അതോ ഇല്ല, ആ സമയത്ത് സംസാരിച്ചിരുന്ന പല പ്രോജക്റ്റുകളും നിന്നുപോയി, ഒന്നും നടന്നില്ല. കാരണം ആക്ച്വലി മരക്കാർ പോലും 2020 റിലീസ് പറഞ്ഞിരുന്നതാണ്. ആ സമയത്ത് നമുക്ക് എനിക്ക് വലിയ ഒന്ന് രണ്ട് പ്രോജക്ട്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രോജക്ട്സ് എല്ലാം നിന്നുപോയി, ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാം അതിന് ശേഷം വന്ന പെട്ടെന്ന് വന്ന പ്രോജക്ട്സ് ആണ്. മരക്കാറിന്റെ വിശേഷം റോണി തന്നെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മൾ സ്ക്രീനിൽ സിനിമ കാണുമ്പോൾ നമ്മൾ ഓരോ ക്രെഡിറ്റ്സും നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ സംഗീത സംവിധാനം എന്ന് വലിയ സ്ക്രീനിൽ വലിയതായിട്ട് എഴുതിയപ്പോൾ ആ റോണി ചെയ്ത സിനിമയാണല്ലോ. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു പ്രിയൻചേട്ടനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ? പ്രിയൻ സാറിനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് കാഞ്ചീപുരം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് എം ജി ശ്രീമാറായിട്ടാണ് എൻ്റെ മ്യൂസിക്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ അസിസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് പ്രിയൻ സാറിനെ ആദ്യമായിട്ട് ഞാൻ ചെന്നൈയിൽ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ശ്രീമാറായിട്ട് കൂടെ തന്നെയാണ് അറബി ഒട്ടകം, മാധവൻ നായർ, ആമയും മുയിലും അങ്ങനെ പടങ്ങൾ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് ആഡ് ഫിലിംസും പ്രിയൻ സാറിൻ്റെ ചെയ്തിരുന്നു. അതാണ് ആക്ച്വലി പിന്നെ എന്നെ ഒപ്പം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തിച്ചത്. ഒപ്പം കൂട്ടാനുള്ള കാര്യം അതായിരുന്നു. ഒപ്പം ഒരു വളരെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് ഞാൻ എത്തിപ്പെടുന്നുള്ളത്. കാരണം അത് വേറൊരു മ്യൂസിക് ഡയറക്ടറാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം രാത്രിയാണ് എന്നെ വിളിക്കുന്നത് നമ്മുടെ രാജാകൃഷ്ണൻ, എം ജി രാജകൃഷ്ണൻ സാറിൻ്റെ മകൻ രാജാകൃഷ്ണൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹമാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചു. അപ്പോൾ ഞാൻ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് കോൾ വന്നപ്പോൾ പെട്ടെന്ന് എടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞിട്ട് പ്രിയമാമൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്രിയൻ സാറാണ് പറയുന്നത്. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാം, നാളെ രാവിലെ ചെന്നൈയിലെത്തണം. അത് ശരി. അങ്ങനെയാണ് ഞാൻ ഞാൻ പറഞ്ഞു, സാറേ അത് അല്ല, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിവിടെ വന്നേ പറ്റുള്ളൂ, നീ എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ അവിടെ ചെല്ലുന്നു. അങ്ങനെ ഒപ്പത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു. ആ തീരുന്നതിൻ്റെ അന്ന് എൻ്റെ അടുത്ത് പറയുന്നു, അടുത്ത രണ്ട് പടം നീ ആയിരിക്കും ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് ഒപ്പം കഴിഞ്ഞ് നിമിർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, തമിഴ്. ഉദയനിധി സ്റ്റാലിൻ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ തമിഴ്. അത് കഴിഞ്ഞ് അനാമിക എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി മൂവി ചെയ്തു. ആ മൂവിയുടെ വർക്ക് നടക്കുമ്പോൾ എനിക്കറിയാം മരക്കാറ് ഡിസ്കഷനൊക്കെ ഉണ്ടായി നടക്കുന്നു എന്നൊക്കെ അറിയാം. അപ്പം ഞാനും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരായിരിക്കും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതിൻ്റെ അകത്തോട്ട് ഞാനെന്നൊരു വ്യക്തി ചെല്ലും എന്നുള്ളത്. എൻ്റെ ധാരണ രാജാ സാറോ അല്ലെങ്കിൽ എ ആർ റഹ്മാൻ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് ആരെ വേണമെങ്കിലും സാറിന് വയ്ക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നൊരിതാണ്. പ്രിയൻ സാറിന് മാത്രമല്ല, ഇവരെല്ലാവരും ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതുമാണ്. അങ്ങനെ ഞാൻ ഈ അനാമിക ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുന്ന സമയത്ത് അവിടെ എഡിറ്റർ അയ്യപ്പനും ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴും ഞാൻ എനിക്ക് അവരിൽ നിന്ന് മനസ്സിലായി, സാറ് വേറെ പല ആൾക്കാരെയും പരീക്ഷിക്കുന്നുണ്ട്, ഓരോ സോങ് ഒക്കെ കൊടുത്തിട്ട് അവരെല്ലാവരും വന്ന് ട്യൂൺ കേൾപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞു, ചേട്ടാ ചേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചേട്ടൻ ചോദിച്ചാൽ ചേട്ടൻ ഒരു പാട്ടെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു വേറൊരു അസിസ്റ്റൻറ്റും കൂടെ ഉണ്ട്,
അർജുനുണ്ട്. അർജുനും വന്നിട്ട് പറഞ്ഞു, ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് സാറിന്, എന്തായാലും ചോദിച്ചാൽ ഒരു പാട്ടെങ്കിലും സാറിന് സാറ് തരും. കാരണം അങ്ങനെ കുറേ പേരെ നോക്കും. എനിക്ക് ഒന്നാമത് ഈ ചോദിക്കാൻ ഭയങ്കര മടിയും, ഇനി എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധം പോവുക. കാരണം എനിക്ക് എന്നെ സാർ വിളിച്ചു ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടു മൂന്ന് പടം തരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സാറിൻ്റെ തന്നെ വേറെ ആഡ് ഫിലിംസൊക്കെ ചെയ്തു, ഈ ലോയിഡ് എന്ന് പറഞ്ഞ എ സി പോളി ക്യാബ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ, അതും പല ലാംഗ്വേജിലും 11 ലാംഗ്വേജൊക്കെ ചെയ്യൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ എനിക്ക് വർക്ക് സാറ് തരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിത് പോയി ചോദിച്ചാൽ ഇനി മതി നീ എന്ന് പറയുമെന്ന് പേടിയായിരുന്നു. അപ്പോൾ ഇവരെന്നെ ഭയങ്കരമായിട്ട് സാറ് വരും. അപ്പോൾ ആക്ച്വലി സാറ് എല്ലാ ദിവസവും ഒരു 12 മണിയാകുമ്പോൾ വരും, അന്ന് ചെയ്തത് കേൾക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടും വരും. അപ്പോൾ ഈ രണ്ട് ടൈമിൽ വന്ന് സാറിൻ്റെ സ്റ്റുഡിയോ തന്നെ ഇരിക്കുന്നത്, വീടും സ്റ്റുഡിയോയും തൊട്ടടുത്തടുത്തല്ലേ. അപ്പം എഡിറ്റിംഗ് റൂമിലാണ് ഞാനിരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവരെന്നെ ഭയങ്കരമായിട്ടൊക്കെ ട്രെയിൻ ചെയ്ത് ഇതിങ്ങനെ പഠിപ്പിച്ച് തരിക, സാറ് വരുമ്പോൾ ഈ രീതിയിൽ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു 10:30 ആയപ്പോൾ സാറ് പെട്ടെന്ന്, ആ സമയത്ത് സാറിനെ അങ്ങനെ വിളിക്കാറില്ല, രാത്രി എന്നെ വിളിച്ചിട്ട് വെച്ച് നീ സിസ്റ്റം ഒക്കെ ഓഫ് ചെയ്തോന്ന് ചോദിച്ചു. ഇല്ല ആ എന്നാൽ ഞാൻ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. സാറ് പെട്ട അപ്പം അയ്യപ്പനെ കറക്റ്റ് സമയമാണ് സാറ് വരുന്നുണ്ട്, പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് സാറ് വന്നു. എന്നിട്ട് ആ ചെയ്തതൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്ലൈമാക്സ് എത്താറായി. അപ്പോൾ ആ ചെയ്ത പോർഷൻസ് സാറ് കേട്ടു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കണോ വേണ്ടയോ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇത് നിൽക്കുക. അപ്പോൾ ഉടനെ സാറ് പറയാണ്, ഒരു കാര്യം ചെയ്, എന്തായാലും സിസ്റ്റം എല്ലാം ഇവിടെ ഉണ്ടല്ലോ, മരക്കാളിൽ രണ്ട് പാട്ട് റോണി ചെയ്യേ, മരക്കാളിൽ രണ്ട് പാട്ട് റോണി ചെയ്യും, എന്തായാലും എല്ലാം ഉണ്ടല്ലോ, രണ്ട് പാട്ട് ചെയ്യും. അവൻ ശരിക്കും സാർ പറഞ്ഞു, ആ രണ്ട് പാട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒരെണ്ണം ചോദിക്കണോന്ന് വിചാരിക്കുമ്പോഴാണ് സാറ് രണ്ടെണ്ണം, അയ്യോ ഒരു പൂ ചോദിക്കാൻ പോയതാ. അതെ, അപ്പോൾ രണ്ട് പാട്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നാളെ കൊണ്ട് മിക്കവാറും ആറാറ് തീരില്ലേ, ഞാൻ തീരും, അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ ഉടനെ ഇരിക്കാം കമ്പോസിങ്ങിൻ്റെ ഇരിക്കാം. അങ്ങനെയാണ് അതിലേക്ക് ചെല്ലുന്നത്. ഇപ്പം അവർ ബാക്ക് വെളിയിൽ ഈ അയ്യപ്പനും ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സാർ വന്ന് ഞാൻ ചോദിച്ചു, ഇല്ല എന്തായി, ഞാൻ ഇറങ്ങിച്ചെന്ന് പറഞ്ഞു അയ്യപ്പ സാർ ഇങ്ങോട്ട് പറഞ്ഞു രണ്ട് പാട്ട് ചെയ്യാൻ. അപ്പോൾ അതായിരുന്നു, അങ്ങനെയാണ് അതിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതിൽ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് കാണും, രണ്ട് പാട്ട് റോണി ചെയ്യും, ബാക്കി വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അതിലെ എല്ലാ പാട്ടും ഞാൻ തന്നെയാണ് ചെയ്തത്. ഒരു സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ സ്വപ്നമാണ് അല്ലേ? നമ്മൾ എന്ത് സിനിമ എത്രയൊക്കെ ഇഷ്ടമാണ് പറഞ്ഞാലും സിനിമ എന്നും വിദൂരത്താണ്. പക്ഷേ സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പാട്ട് ശ്രദ്ധിക്കപ്പെടണം, ആ സിനിമ വിജയിക്കണം, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം റോണിയെ എനിക്ക് പേഴ്സണലി അറിയാം, റോണി ഈ ഇൻഡസ്ട്രിയിൽ എത്രയോ വർഷമായി, 10-20 വർഷമായിട്ട് റോണി ഉണ്ട്. പക്ഷേ ഇപ്പോഴാണ് കൂടുതൽ റോണിയുടെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്, റോണി എന്ന പേര് വരുന്നത്. എന്നാലും ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കറിയാം നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു. കാര്യം നമ്മൾ കുറേ കൺഫ്യൂഷനുള്ള ഒരു സ്റ്റേജിലാണ്, കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമുക്ക് റെമ്യൂണറേഷൻ ചോദിക്കാൻ പറ്റുമോ, നമ്മളാണോ ഈ പാട്ട് ശരിയാണോ, അവരെ കൊണ്ട് പാടിക്കാം, നമുക്കിങ്ങനെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു കാലവും ഉണ്ടാവും ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ. അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി തൊട്ട് ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, റോണിയുടെ കാര്യത്തിൽ പാട്ടുകൾ എന്നും കേട്ടിട്ടുള്ള ഒരാളാണ്, കാര്യം വീട്ടിൽ തന്നെ. അതെ അതെ, തീർച്ചയായും. പക്ഷേ ഞാൻ പറയാൻ കാര്യം, ഞാൻ പ്രീ ഡിഗ്രിക്ക് ആണ് എൻ്റെ ആദ്യമായിട്ടൊരു ഹാൻഡ് വീവ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ആഡ് ഫിലിം ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രൊഫഷണലി. അതെൻ്റെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, ഞങ്ങളുടെ കോളേജിൽ പഠിച്ച എൻ്റെ സീനിയറായിട്ട് അവരുടെ ആഡ് ഏജൻസിയായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു, അങ്ങനെയാണ് അവർ എനിക്കൊരു ചാൻസ് തരുന്നത്. പിന്നെ അവിടെ നമ്മൾ സീഡിറ്റിൻ്റെ വർക്കൊക്കെ ആയിട്ട് കുറച്ച് വർക്കൊക്കെ കിട്ടി. ഡിഗ്രി സമയത്തൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് മതി, പോക്കറ്റ് മണി മതിയല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് 2001 ഞാൻ മോഹൻ സിത്താരയുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ കീബോർഡിസ്റ്റായിട്ട്, നമ്മുടെ ഒരു മ്യൂസിക് അറേഞ്ചർ ഉണ്ട് ഗണേഷ് എന്ന് പറയുന്നത്, ഗണേഷേട്ടനാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടാക്കുന്നതൊക്കെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ കീബോർഡ് പ്രോഗ്രാമറായിട്ടാണ് ഞാൻ ആക്ച്വലി, അപ്പോൾ എല്ലാം സിനിമകളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേ സീരിയൽസ് വന്ന് ഹിറ്റായ ജഗബുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സീരിയൽസ്, ഈ അശ്വമേധം പോലെയുള്ള പ്രോഗ്രാംസിൻ്റെ ടൈറ്റിൽസ്, അങ്ങനെ കുറേ പല ചാനൽസിലും ഒരുപാട് മ്യൂസിക്സ് ഒക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു എൻ്റെ പേരെങ്ങനെയെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേരൊന്നും വന്നിട്ടില്ല.
പലപ്പോഴും മ്യൂസിക് വിട്ടുപോകും, ലിറിക്സും സിംഗേഴ്സൊക്കെ ഉണ്ടാവും, ലിറിക്സും മിക്കവാറും പോവും, മ്യൂസിക് ഡയറക്ടറിൻ്റെ പേരില്ല പലയിടത്തും. അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് വേറെ ആളാണ് ചെയ്തതെന്നൊക്കെ ഒരുപാട് പേര് ആ സമയത്ത്. പിന്നെ അന്ന് ഇതേപോലെയുള്ള നമുക്കിപ്പോൾ ഈ ഫേസ്ബുക്ക് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് നമ്മുടെ കാണുന്നൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലല്ലോ, നമുക്കൊന്നും പറയാനും ഒന്നും ഇതില്ല. അപ്പോൾ ആ അങ്ങനെയാണ് ആക്ച്വലി എനിക്കൊരു 2004 ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ഒരു പടം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ആ പടം അങ്ങനെ സക്സസ് ആയില്ല. പക്ഷേ എനിക്കൊരു ഗുണം കിട്ടി എന്താണെന്ന് വെച്ചാൽ, അതിൽ ആദ്യ പടത്തിൽ തന്നെ ദാസാർ ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ പാടാൻ സാധിച്ചു. അതായത് ദാസാർ, ജയചന്ദ്രൻ അദ്ദേഹം, ശ്രീകുമാറേട്ടൻ, ചിത്ര ചേച്ചി, സുധ ചേച്ചി, അങ്ങനെ വേണ്ട എല്ലാവരെയും പാടിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. പക്ഷേ ആ പടമോ പാട്ടോ ഒന്നും അത്ര നന്നായില്ല എന്നുള്ളതാണ്. നന്നായില്ലെന്ന് വെച്ചാൽ പടം, ഒബ്വിയസ്ലി പടം നന്നാവണം, എന്നാലേ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ ഞാനൊരു ന്യൂ കമ്മറാണ്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഒന്നും അങ്ങനെ എനിക്കത്ര ഒരു ദാമം പറ്റിയില്ല. പിന്നെ സ്റ്റിൽ എൻ്റെ ബാക്കിയുള്ള വർക്കുകൾ, ഇവരുടെ കൂടെയുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ ആക്ച്വലി സാമ്പത്തികമായി ഗുണം കിട്ടും. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഒരു കീബോർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതേസമയം മ്യൂസിക് ഡയറക്ഷൻ ചെയ്താൽ എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ആ ലൈഫ് എൻജോയ് സോൺ വരും, അത് ഞാൻ എൻജോയ്. എന്നാൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. അവസരം എന്തെങ്കിലും വരും എന്നുള്ളൊരു ധാരണയെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വേറൊരു ചാനലിൽ രക്തരക്ഷസ് എന്ന് പറയുന്നൊരു സീരിയലിൽ ഇതേപോലെ സോങ് ഒക്കെ ചെയ്തു. അത് കുറച്ച് പോപ്പുലറായ സീരിയലായിരുന്നു. അതിൻ്റെ ഡയറക്ടർ ആണ് കോളൈഡേസ് എന്നുള്ള മൂവി എടുക്കുന്നത്, 2010 വെച്ചിട്ട്. അപ്പോൾ അത് അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ വിളിക്കുകയും അതേ ടൈമിൽ തന്നെയാണ് ഞാൻ കന്നഡയിലും ഒരു പടം എനിക്ക്, അവിടെയും ഞാൻ ആക്ച്വലി പ്രോഗ്രാമറായിട്ട് വേറെ ആൾക്ക് വേണ്ടി, ആ സമയത്ത് പല ലാംഗ്വേജ്, തെലുങ്കിലൊക്കെ ഞാൻ പോയി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കന്നഡയിലെ അതിൽ അഭിനയിച്ച ഹീറോയ്ക്ക് എൻ്റെ ഞാൻ വർക്ക് ചെയ്തതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് അയാൾ പറഞ്ഞു, ഞാൻ അടുത്ത പടം പറഞ്ഞു സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ റോണിയെ വിളിക്കും, റോണി ആയിരിക്കും മ്യൂസിക് കമ്പോസർ എന്ന് പറഞ്ഞു. അദ്ദേഹവും കൃത്യമായിട്ട്, ഞാനും അതൊന്നും പ്രതീക്ഷയില്ല, പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വിളി. അത് ഈ കോളേഡേസും ഇത് രണ്ടും ഏകദേശം ഒരേ ടൈമിലായിരുന്നു. അങ്ങനെ രണ്ടിടത്തും ഞാൻ പാട്ട് ചെയ്തു. ഈ രണ്ടിടത്തും എനിക്ക് പാട്ടുകൾ ഹിറ്റായി. എനിക്ക് ഒന്ന് മിർച്ചി മ്യൂസിക് അന്ന് കിട്ടിയത് ആ പടത്തിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. മലയാളത്തിലും വെണ്ണിലാവിൻ ആക്ച്വലി വളരെ പോപ്പുലറായ ഒരു സോങ്. പക്ഷെ അവിടെ നിന്ന് തൊട്ട് പിന്നെ എനിക്ക് ഇടയ്ക്കും മുറയ്ക്കും പടങ്ങൾ കിട്ടിത്തുടങ്ങി. എന്നാൽ വലിയ പടം ഉൾപ്പെടെ ചെയ്തു. പൃഥ്വിരാജിൻ്റെ, ഷാജി കൈലാസ് സാറിൻ്റെ സിംഹാസനം ഞാൻ ചെയ്തതാണ്. പക്ഷെ അതും പടം വലുതായിട്ട് ഓടിയില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പടങ്ങൾ ഞാൻ ചെയ്തു. ഞാനും എൻ്റെ ഫാമിലി എന്നൊരു മൂവി ചെയ്തിരുന്നു ജയറാമേട്ടൻ്റെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് എനിക്ക് പക്ഷെ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. സോങ്സിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ എങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ 2001 തൊട്ട് നോക്കിയാൽ ഒപ്പം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി 2016 ആ 16 ഞാൻ ആക്ച്വലി അങ്ങനൊരു ബ്രേക്കിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഒപ്പം. ഒപ്പം എത്തിയതിന് ശേഷമാണ് എനിക്ക് പിന്നെ എന്നെ കുറച്ചുപേര് പിന്നെയും അറിയാൻ തുടങ്ങിയത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പൊതുവേ ഒട്ടും ആക്റ്റീവ് അല്ല, അതുകൊണ്ട് പലർക്കും എൻ്റെ പേരറിയാൻ എന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെയായിരുന്നു ഒരു യാത്ര എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തു എന്ന് പറയുമ്പോൾ ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ എന്നും തെളിയുന്നൊരു മുഖം എന്ന് പറയുന്നത് ജോൺസൺ മാഷാണ് അല്ലേ? കാര്യം സൈലൻസിനും നമ്മളറിയാതെ തന്നെ അതിൽ ആ അണ്ടർലൈയിങ് മ്യൂസിക് ഇങ്ങനെ നമുക്ക് പല 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 ഫീലാണ് നമുക്ക്. എന്താണ് സൈലൻസ്? ചിലപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഉണ്ടെന്ന് അറിയാതിരിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമുക്ക് മലയാളത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ആ പേര് നമ്മളൊക്കെ ഓ ഇതൊക്കെയാണോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എന്ന് മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ജോൺസൺ മാഷ്ടാ ഒരു ആ പേരാണ്. അതിലെങ്ങനെ കാര്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടാനാണ് ബുദ്ധിമുട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പാട്ടുകൾ പിന്നെയും എനിക്കറിയില്ല. പാട്ടുകൾ ചെയ്യുമ്പോഴുള്ളൊരു ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഓപ്ഷൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടുതലുണ്ട്. ഇപ്പം ഒരു ട്യൂൺ നന്നായില്ലെങ്കിൽ അടുത്ത ട്യൂൺ ചെയ്ത് നോക്കാം, വീണ്ടും ചെയ്ത് നോക്കാം, നമുക്ക് തൃപ്തി വരുന്നവരെ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്ടറിന് അത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ പടം എല്ലാം ഷൂട്ട് ചെയ്ത് മിക്കവാറും റിലീസ് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ലിമിറ്റഡ് പീരീഡിൽ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതൊരു ഇപ്പോഴാണ് അതിന് കുറച്ചുമൊക്കെ വ്യത്യാസം വന്നത് ആക്ച്വലി. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ചിലപ്പോൾ ടൈം കിട്ടാറുണ്ട്.
നേരത്തെ ഒന്നും അങ്ങനെയല്ല, നമുക്ക് ഒട്ടും കിട്ടാറില്ല. എല്ലാം ഈ ഒപ്പം പോലും ഞാൻ ചെയ്യുന്നത് ആ റിലീസ് ഡേറ്റ് വളരെ കുറച്ചേ ഉള്ളൂ, 10-12 ദിവസത്തിനകത്ത് തീർക്കണം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അന്ന് ചെയ്യേണ്ടി വന്നത്. അതൊക്കെ അങ്ങനെ വന്നത് വന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് യൂഷ്വലി ടൈം കിട്ടാറുണ്ട് കുറച്ചും കൂടെ ഒക്കെ. അപ്പോൾ ആ നമ്മൾ ഈ ചുരുങ്ങിയ ലിമിറ്റഡ് ടൈം കൊണ്ട് നമ്മൾ ഒരു ആറാറ് അതിന്, ഇപ്പോൾ ഈ പറയുന്നത് മ്യൂസിക്കാണ് എപ്പോഴും ഒരു ബാക്ക് ബോൺ, ആ സീൻസിനെ ലിഫ്റ്റ് ചെയ്യുന്നതും എൻഹാൻസ് ചെയ്യുന്നതൊക്കെ ഡെഫിനറ്റ്ലി മ്യൂസിക് കൊണ്ടാണ് നമ്മൾ ചെയ്യാറ്. എന്നാൽ സൈലൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സൈലൻസ് കൊടുക്കേണ്ട സ്ഥലത്ത് സൈലൻസ് കൊടുത്ത് തന്നെ ചെയ്യണം. എനിക്ക് അങ്ങനെ ഒരു ക്ലാസ് കിട്ടിയത് ആക്ച്വലി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ, പ്രിയൻ സാറിൻ്റെ കൂടെ ഈ കാഞ്ചീപുരം എന്നൊരു പടം ചെയ്യുന്ന സമയത്താണ്. അതുവരെ നമ്മൾ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആരെ നമ്മൾ ഞാൻ എടുത്ത് കുറ്റം പറയുന്നതൊന്നുമല്ല, പക്ഷേ ചിലപ്പോൾ അവർ പറയും നമുക്ക് ഒരു ഗ്യാപ്പ് അങ്ങനെ വേണ്ട ത്രൂ ഔട്ട് മ്യൂസിക് പൊക്കോട്ടെ. അപ്പം പേഴ്സണലി എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, കാരണം സൈലൻസ് ഇട്ട് വരുമ്പോഴായിരിക്കും അടുത്തൊരു മ്യൂസിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതിന് അതിൻ്റെ എന്താണ് ആ മ്യൂസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോഴായിരിക്കും. പക്ഷേ പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. മാത്രമല്ല നമ്മുടെ ആ ഒരു ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേര് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് അവർ ആയിരിക്കും കൂടുതൽ അതിൻ്റെ അകത്തോട്ട് ഇടപെടുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അത് ചെയ്ത് കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നൊരു കാര്യം കൂടെ അതിലുണ്ടായിരിക്കാം ഞാൻ പറയുന്നതാണ്. പക്ഷേ അപ്പം ഞാൻ പൊതുവേ അങ്ങ് ചെയ്തിരുന്ന പടങ്ങൾ കൂടുതലും, പിന്നെ ചില ഡയറക്ടേഴ്സ് പറയാനുള്ളത് നമുക്ക് ഷൂട്ട് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തു, അതുകൊണ്ട് ആറാറ് കൊണ്ട് ബൂസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പടത്തിൽ എന്തുണ്ടോ, പടത്തിൽ അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആറാറ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി അത് ലിഫ്റ്റായിക്കോളും. അല്ലാതെ നമ്മൾ, എനിക്ക് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, ആറാറ് കൊണ്ട് ഒരു പടം രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം സോ എനിക്ക് ഞാൻ അങ്ങനെയുള്ള കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രിയൻ സാറാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ആവശ്യത്തിനേ മ്യൂസിക് പാടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഭയങ്കര കംഫർട്ടായത്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള എനിക്ക് ഭയങ്കര താല്പര്യവും പഠിക്കാനും ഒക്കെ ശ്രമിച്ചു. അദ്ദേഹം എല്ലാ ടൈം മ്യൂസിക് കേൾക്കുന്ന ഒരാളാണ്. മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് പല എല്ലാ ജോണറും പുള്ളി കേൾക്കും, എല്ലാ ടൈപ്പും കേൾക്കും. കാര്യം ഇത്രയും നമുക്ക് ഇത്രയും ഒരു എന്താ പറയണ്ട സിനിമകൾ തന്ന, നമുക്ക് എന്നും ഓർക്കാനും ചിരിക്കാനും ഒക്കെ ഒരുപാട് സിനിമകൾ തന്ന ഒരാളാണ് പ്രിയദർശൻ എന്ന സംവിധായകൻ. പക്ഷെ ആ സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ പാട്ടുകൾ, പാട്ടുകളും ഈ അല്ലാണ്ട് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ആണെങ്കിലും ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ സീൻസിന് ആറാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ മ്യൂസിക് ഉള്ളതുകൊണ്ട് സീൻസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ആ രീതിയിലാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഒരു മ്യൂസിക്കൽ അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെ പടത്തിൽ മുഴുവനായിട്ടുള്ളത്. അപ്പം നമുക്ക് അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീല് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള ഡയറക്ടേഴ്സിന് അതില്ല എന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഇത്ര സൈലൻസ് കൊടുത്ത് വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്നാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പടം ചെയ്തപ്പോഴാണ് കുറച്ച് എനിക്ക് അങ്ങനെ ഒരു ഫ്രീഡത്തിൽ ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടായത്. അതേസമയം എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ജോൺസൺ മാഷിനെ. പക്ഷേ ജോൺസൺ മാഷിനെ സംബന്ധിച്ചോളം അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ പറയാനുള്ള വോയിസ് ഉണ്ട്, ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ നടക്കില്ല, നീ ഇല്ലെങ്കിൽ വേറെ ആളെ വെച്ച് ചെയ്യുന്ന പറയും ചിലപ്പോൾ. സോ അതാണ് സംഭവം. പക്ഷേ നമുക്ക് ഒപ്പം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പിന്നെ വരുന്ന വർക്കുകളൊക്കെ ആക്ച്വലി എനിക്ക് ആ ഒരു ഫ്രീഡം തരാറുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ വേണ്ട, ഞാനും അങ്ങനെ പറയാറുണ്ട്, നമ്മളിങ്ങനെ ത്രൂട്ട് പോകണ്ട, നമുക്ക് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ വരുന്ന വർക്കുകളൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ മരക്കാറിന് ശേഷം കുറച്ചും കൂടെ എനിക്കതൊരു നല്ല രീതിയിൽ ഒരു നമ്മുടെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നും കൂടെ ചിന്തിക്കാനും പറയാനും അവർ കേൾക്കാനും ഒക്കെ തയ്യാറായി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഫേസ് ചേഞ്ച് ആയിരുന്നല്ലോ അത്. അപ്പോൾ അത് അത് കാരണമായിരിക്കും. ഒരു സിനിമയിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സംവിധായകൻ ഈ ക്യാരക്ടർ ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഒരു കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ, അതായത് ഒരു തിരക്കഥയായി സിനിമയെ ആലോചിക്കുമ്പോൾ തന്നെ ഈ കഥ ഇന്നാൾ ചെയ്യുമ്പോൾ കാസ്റ്റിംഗ് എപ്പോഴും സംവിധായകൻ ആണ് തീരുമാനിക്കാറ്. അതേപോലെ പാട്ടുകളിലെ കാസ്റ്റിംഗ് മ്യൂസിക് കമ്പോസർ തന്നെയാണോ അതോ മറ്റ് എന്താ പറയണ്ട ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ വരാറ്? കൂട്ടായ തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മൾ ആദ്യം ഒരു പാട്ടുകാരനെ ഫിക്സ് ചെയ്തത് കൊണ്ട് ഫിക്സ് ചെയ്തിട്ട് പാട്ട് ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ കമ്പോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാട്ടുകാരൻ വേണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളൊരു കമ്പോസ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ഏത് കൈൻഡ് ഓഫ് വോയിസ് ആയിരിക്കും ഇതിന് സൂട്ടാവുന്നത്
എന്ന് വെച്ചിട്ടാണ്. അതിപ്പം മരക്കാറിലെ സംഭവിച്ചപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ സാറിങ്ങനെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് സജഷൻ, നമുക്ക് ഇന്നാളെ പാടിച്ചാലോ മരക്കാറിലെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രേഷ്മ രാഘവേന്ദ്ര എന്ന് പറയുന്ന സിംഗറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ന്യൂ വോയിസ് ആണ്. കാരണം ഞാനത് ട്രാക്ക് എടുത്ത സാറ് നന്നായിട്ടുണ്ട് ആ കുട്ടിയെ തന്നെ. ആ നീ എൻ തായ എന്ന് പറഞ്ഞ സോങ്, ആ കുട്ടിയെ അത് അഞ്ച് ലാംഗ്വേജിലും പാടി എന്നുള്ളതാണ്. പിന്നെ വിഷ്ണുരാജ് എന്ന് പറഞ്ഞിട്ട് പുള്ളീനെയും അങ്ങനെ. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു ഇതൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ സാറ് ആ രീതിയിലൊന്നും എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രിൻസാറിൻ്റെ അടുത്ത് പറയാൻ കാര്യം മരക്കാരെന്നുള്ള പടമായതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ചെയ്യുന്ന പടത്തിലാണെങ്കിലും ഞാൻ ഇപ്പം രണ്ട് പടത്തിൽ ആക്ച്വലി തമിഴിലെ ലവ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റേ ബോയ്സിലെ ഭരത്താണ് ഇയർ. അതിലും ഞാനൊരു നമ്മുടെ മലയാളത്തിൽ നജീം ആദ്യമായിട്ട് തമിഴിൽ പാടിയിട്ടുണ്ട്. ആ ഡ്യുവറ്റ് സോങ് ഒരു അനാമിക എന്ന് പറഞ്ഞിട്ട് പുതിയ കുട്ടിയാണ് പാടിയിരുന്നത്. ഞാൻ ഈ പ്രൈസ് ഓഫ് പോലീസിലും ഇതേപോലെ ആ കുട്ടിയെ പാടിച്ചിട്ടുണ്ട്. കാരണം അവർ രണ്ടുപേർക്കും വോയിസ് ഇപ്പം എല്ലാവരും പുതിയ ന്യൂ വോയിസസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രാക്ക് എടുത്തു അയച്ചു, അവർ കേട്ട് അവർക്ക് ഇന്ന ആൾ വേണം എന്നുള്ളതൊന്നും ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. പാട്ടിന് പുതിയ പേരുകൾ കേൾക്കുമ്പോൾ റിയാലിറ്റി ഷോയ്ക്കും ഒരുപാട് എന്താ പറയണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം കുറേ സംഗീത ലോകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു സംശയം, കണ്ടസ്റ്റൻസിനെ നമ്മൾ ഒരുപാട് പേരെ കാണുന്നു, ആയിരക്കണക്കിന് കുട്ടികൾ പാടി വരുന്നുണ്ട്, പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ ഇന്നാവുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റുഡിയോയ്ക്ക് അകത്തുള്ള ആ ഒരു ഇമോട്ട് ചെയ്ത് പാടുക, ആ ഒരു കോൺട്രിബ്യൂഷൻ, ആ ഒരു പ്രൊഡക്ടിവിറ്റി, അതൊക്കെ എത്രത്തോളം ഉണ്ട് പുതിയ ആൾക്കാരിൽ? നല്ല പാട്ടുകാരാണ് ഈ വരുന്നത് എല്ലാവരും. പക്ഷേ ഈ സ്റ്റുഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നതൊരു വേറെ രീതിയാണ്. എല്ലാം ഇപ്പം സ്റ്റേജ് പെർഫോമൻസ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ റെക്കോർഡിംഗ് ബൂത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാടാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എനിക്ക് തന്നെ അനുഭവമുള്ള നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് നമുക്ക് ട്രാക്ക് പാടാനൊക്കെ വരും ചില സിംഗേഴ്സ്, പക്ഷെ സ്ട്രെയിറ്റ് പാടാൻ പറഞ്ഞ പ്രശ്നമാണ്. സ്ട്രെയിറ്റ് പാടാൻ പറഞ്ഞാൽ പിന്നെ ജന്മം ചെയ്ത പാടാൻ ടെൻഷൻ ആയിരിക്കാം മേബി. ഞാൻ നമ്മുടെ എന്റെ വളരെ അടുത്ത സുഹൃത്ത് പേര് പറയുന്നത് കന്നഡ പടം ചെയ്ത സമയത്ത് ആ വോയിസ് പുള്ളിയെ ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിക്ക് പാടാൻ പറ്റുന്നില്ല, അവസാനം കർട്ടനൊക്കെ ഇട്ടു കൊടുത്തു സ്റ്റുഡിയോയില്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുള്ളി ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ എന്റെ പുതിയ പടത്തിലൊക്കെ പാടിച്ചു. ഇനിഷ്യൽ സ്റ്റേജിൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ അത് ഈ വേറെ ഇപ്പൊ പല ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ട് എനിക്ക് വളരെ പരിചയം. പക്ഷെ അവര് സ്റ്റുഡിയോയിൽ വന്ന് പാടുമ്പോ അവരുടെ ടോണ് എല്ലാം അവർക്ക് ആ ഒരു ചില ഈ ഒന്നാമത്തെ സ്റ്റേജ് പെർഫോം ചെയ്യുന്നവര് അവര് ഭയങ്കര ലൗഡായിട്ടായിരിക്കും ഇവര്. പിന്നെ ഡെയിലി പ്രോഗ്രാംസും ഒക്കെ കാണും. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിംഗ് വരുമ്പോൾ നമ്മൾ ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. പിന്നെ റിയാലിറ്റി ഷോയിൽ നമ്മൾ കാണുന്നതും നമുക്ക് മുൻപേ ഉള്ള പ്രതിഭാധനരായ ഒരുപാട് പാട്ടുകാർ പാടിയ അവരുടെ റെപ്ലിക്കേഷൻ ആണല്ലോ, ആ പാട്ട് തന്നെ എടുത്ത് പാടുകയാണല്ലോ അവർ ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു ഡെഡിക്കേഷൻ കാര്യം പറയാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇപ്പോൾ മലക്കാരെ സംബന്ധിച്ചോളം ശ്രേയാ ഘോഷല്ല അതെ അവർ പാടിയിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പാട്ട് അവരെ പാടിക്കണം എന്നുള്ളത്. ഞാൻ ഏകദേശം ഒരു മാസം രണ്ട് മാസം വെയിറ്റ് ചെയ്തിട്ടാണ് ഡേറ്റ് കിട്ടിയത്. ആ ഡേറ്റ് കിട്ടിയ സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ തുടർച്ചയായിട്ട് പ്രോഗ്രാംസ് ആയിരുന്നു, അത് കഴിഞ്ഞ് ആ ഇയറിലെ ഫസ്റ്റ് 2020 ആദ്യത്തെ പാട്ടായിട്ട് എൻ്റെ പാട്ട് പാടിത്തരാം, പക്ഷേ അത് കഴിഞ്ഞ് എനിക്കൊരു 3 weeks കംപ്ലീറ്റ് ടോട്ടൽ വോയിസ് റെസ്റ്റ് ആയിരിക്കും. കാരണം പ്രോഗ്രാംസ് അവർ പാടി ഇത് അത് കഴിഞ്ഞ് ഒരു 3 weeks റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ആ വർഷത്തെ ആദ്യത്തെ പാട്ടായിട്ട് എൻ്റെ പാട്ട് പാടുന്നത്. സോ അതാണ് അവിടെ അവർ അത്രയും വോയിസ് റെസ്റ്റ് കൊടുത്ത് എല്ലാം ചെയ്തിട്ടാണ് പിന്നെ ആ സോങ്ങിലേക്ക് എത്തിയത്. ഇവിടെ നമുക്ക് അങ്ങനെയല്ലല്ലോ, തലേന്ന് രാത്രി പ്രോഗ്രാം അടിച്ചു വന്നിട്ടായിരിക്കും അടുത്ത ദിവസം രാവിലെ പാടാൻ വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ കോറസിനൊക്കെ വിളിച്ചാന്ന് വെച്ചാല് ചിലവർക്കൊക്കെ ഭയങ്കര മടിയാ. കോറസ് സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു വേറെ കാറ്റഗറി പോലെയൊക്കെ എത്തും. ഞാൻ ഒരിക്കലും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കോറസ് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരേപോലെ കൃത്യമായിട്ട് ഇപ്പം നമ്മൾ അത് പെട്ടെന്ന് വേണം, നമ്മളിപ്പോൾ നോട്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ ആ നോട്ട്സ് കൃത്യമായിട്ട്
നോക്കി അത് കൃത്യമായിട്ട് അപ്പം തന്നെ അത് പാടാൻ ഒരേപോലെ പാടുകയും വേണം. കുറച്ച് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും, ഒരുമിച്ച് വരണം. സോളോ പാടുമ്പോൾ നമുക്ക് പല ഇംപ്രവൈസേഷനും തനിച്ചൊക്കെ പാടാനൊക്കെ, പക്ഷെ ഇത് ഇത് ആക്ച്വലി കോറസ് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് പാർട്സ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, അത് ഇമ്മീഡിയറ്റ്ലി ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന പാർട്സ്. അപ്പോൾ അത് പാടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഈ കോറസ് പാടിയ പല ആൾക്കാരും ഒക്കെയാണ് പിന്നെ സോളോ പാടീസ് പാടിയിട്ടൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ ആൾക്കാർക്കൊരു ചെറിയ ധാരണയുണ്ട്, കോറസ് പാടിക്കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് പോകും. പിന്നെ അത് പലരും വിളിക്കും പറയില്ല കോറസ് ചെയ്യാൻ പാടില്ല സോളോ. അങ്ങനെയൊക്കെ കുറേ, ഞാൻ സത്യം പറഞ്ഞു ഞാനിപ്പോഴും കീബോർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ആരെങ്കിലും വന്ന് പലപ്പോഴും പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ, ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, ഇപ്പോഴും മ്യൂസിക് പ്രോഗ്രാം ചെയ്ത് കൊടുക്കും എനിക്ക്. അങ്ങനെ കാരണം ഞാൻ വന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഒരു മ്യൂസീഷ്യനായ ഒരു കീബോർഡിസ്റ്റായിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഇനി പടം മാത്രമേ, ഞാൻ ഇനി സ്വന്തം മ്യൂസിക് ഡയറക്ഷൻ പോലും നമ്മൾ പഠിക്കും, വേറൊരാളുടെ പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞു, പാട്ടുകൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെടണമെങ്കിലുള്ള ഘടകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കമ്പോസറായി കഴിഞ്ഞാൽ, ഒരു ക്ലീഷയാണ് ചോദ്യമെങ്കിൽ പോലും നമുക്കത് ആ വാക്കുകൾ വാക്ക് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു പാട്ട് ചെയ്യുകയാണെങ്കിൽ, ഓ ഞാൻ നാളെ സംവിധാനം ചെയ്യുന്ന പാട്ട് ഒരു ദിവസം ഒരു ഗാനമെങ്കിലും ദാസേട്ടൻ പാടണമെന്ന് എല്ലാ കമ്പോസേഴ്സും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ റോണിയെ സംബന്ധിച്ചിടത്തോളം ദാസേട്ടൻ്റെ പാട്ട് ആദ്യം തന്നെ കിട്ടുകയും ചെയ്തു എന്നാണ്. ദാസേട്ടനെ പോലെയുള്ളൊരു ലെജൻഡറി സിംഗർ വന്ന് പാടുമ്പോൾ ഒരു കമ്പോസർക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടല്ലോ. എൻ്റെ എനിക്ക് രണ്ട് പാട്ട് പാടിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അത് അവിടെ എങ്ങനെ പോയി, നമുക്ക് ഞാൻ ആദ്യമായിട്ട് പാടിക്കാൻ ചെന്നത് റിയാൻ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ പിന്നെ ദാസാറും എൻ്റെ ഡാഡിയായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധമുള്ളവരാണ്. പക്ഷെ ഞാൻ അവിടെ ആദ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അത് പറഞ്ഞു ഇങ്ങനെ ഇന്ന ആളുടെ മകനാണെന്നൊക്കെ ആദ്യം പറഞ്ഞു. അപ്പം സുവിശേഷമൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എന്നിട്ട് അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം പാടാൻ കയറിയപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിവിടെ നിന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീയാണ് ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ, നീ അവിടെ ഇരുന്ന് എനിക്കത് പറഞ്ഞു തരണം, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ഇദ്ദേഹം പാടുകയല്ലേ. പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചാൽ എൻ്റെ അന്ന് എനിക്ക് ഞാനത് ചെയ്യുമ്പോൾ 23 വയസ്സാണ്. അപ്പോൾ സോ നമുക്ക് ആ ഒരു അദ്ദേഹത്തെ പോലെ ഒരാളെ പാടിക്കാൻ കിട്ടിയത് തന്നെ വലിയൊരു കാര്യം. അത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കറക്ഷൻ പറഞ്ഞു കൊടുക്കും, പുള്ളി അതേ വഴക്ക് പറഞ്ഞു, അവിടെ ഇരിക്കുക, അവിടെ ഇരുന്ന് അത് നീ അത് പറ അതിങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യം അനുഗ്രഹവും ഒക്കെയാണ്. ദാസാറായാലും ചിത്ര ചേച്ചി, ചേച്ചിയൊക്കെ സത്യം പറഞ്ഞു നമ്മൾ കണ്ട് പഠിക്കണം അവരുടെ ഒരു ഡെഡിക്കേഷനും. മലകേരളമൊക്കെ പാടുന്ന സമയത്ത് പാടിക്കഴിഞ്ഞിട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു റോണിക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേച്ചി ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചേച്ചി സ്റ്റുഡിയോ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേച്ചിയുടെ സ്റ്റുഡിയോ അവിടെ നോക്കുന്ന വിനു എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു റോണിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചേച്ചി ചോദിക്കാൻ പറഞ്ഞു. പക്ഷേ അതൊക്കെ എനിക്കറിയില്ല ഇന്നിപ്പം ഇന്നത്തെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ സിംഗേഴ്സ് എത്രത്തോളം ആ രീതിയിലാണെന്നൊന്നും എനിക്കറിയില്ല. ചേച്ചിയൊക്കെ പാടാൻ വന്നു കഴിഞ്ഞാൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറേ നേരം വാമപ്പൊക്കെ ചെയ്ത് ഒക്കെയാണ് പാടുന്നത്. അതൊക്കെ ആയിരിക്കും ഒന്ന് അന്നത്തെ ആ സ്കൂൾ വന്ന ഒരു അവർ പഠിച്ച് വന്ന ആ ഒരു രീതി അതായത് കൊണ്ടായിരിക്കാം. ഇന്നിപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ, വരുന്നു പെട്ടെന്ന് പാടുന്നു എല്ലാ മീഡിയയിലും. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ, ഒന്നുകൂടെ, എല്ലാം മാറിയതുപോലെ സിനിമ മാറിയെന്ന് നമ്മൾ പറയുന്ന പോലെ പാട്ടിലും, കാര്യം ഇപ്പൊ ചില പാട്ടുകളൊക്കെ സിറ്റുവേഷണൽ സോങ് ആണ്. ഒരു സിനിമ വരുമ്പോഴേ നമ്മൾ ആ പാട്ട് ഇങ്ങനെ നമ്മൾ ആ റിഥത്തിനനുസരിച്ച് മാറുന്നു. ചിലപ്പോൾ മറന്നു പോവാം, ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാം, പക്ഷെ ആ സിറ്റുവേഷൻ ആവശ്യമുള്ള പാട്ടുകളായിരിക്കും, അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? കാര്യം അത്രയും സംഗീത സാന്ദ്രമാവണമെന്നില്ല. അല്ല, അത് കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റമാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്, ഇപ്പോൾ കൂടുതലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയൊക്കെയാണ് പല സോങ്സും പോകുന്നത്. അത് ആ സിനിമയുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ
നോക്കിയാൽ മതി. പിന്നെ അതല്ലാണ്ട് അങ്ങനെയുള്ള സോങ്സ് വരുന്നതൊക്കെ വളരെ പോപ്പുലർ ആവുന്നുണ്ട്. ഇപ്പൊ എന്തോരം നല്ല പാട്ടുകൾ ഇറങ്ങി ഹിറ്റ് ആവുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതും ആ രീതിയിലുണ്ട്. പക്ഷെ നമ്മൾ കാലഘട്ടം മാറുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ അത് മാറിയേ പറ്റുള്ളൂ. ഇപ്പോ അന്ന് കാലത്തുണ്ടായിരുന്ന ഒരു പാട്ടെടുത്ത് ഇന്നത്തെ സിനിമയിലെടുത്ത് ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവില്ല. തന്നെ ചോദിക്കും, ഇത് പഴയ പാട്ട് പോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ തന്നെയായിരിക്കും ചോദിക്കാൻ വരുന്നത്. ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളൊരു പടത്തിന് എന്താ, നമ്മളൊരു ഒരു പടം എന്താണോ ആ പടം എന്താണെന്ന് അറിഞ്ഞ് ആ പടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനാവശ്യമുള്ള മ്യൂസിക് കൊടുക്കുക എന്നുള്ള, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും സോങ്സിലായാലും ആ പടത്തിന് ഏറ്റവും സൂട്ടാവുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റേഷനും ഓർക്കസ്ട്രേഷനും എല്ലാം നമ്മൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഇന്നത്തെ ഒരു പാട്ടിൻ്റെ കാര്യം എന്ന് പറയുന്നത് ജോണർ തന്നെ വളരെ ഡിഫറെൻ്റാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പാട്ട് പാടി ഒരു പിന്നണി ഗായിക ആവുക അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ ഡ്രീം, ഇന്നും ആയിരിക്കാം. പക്ഷേ ഇന്ന് അതല്ലെങ്കിൽ പോലും പാരലൽ മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഇന്ന് പോയി സിനിമയിൽ പാടിയില്ലെങ്കിലും അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. അതിനെങ്ങനെ കാണുന്നു, ആ സാധ്യതകളെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു സിംഗേഴ്സ്? അല്ല, ഇപ്പം ഇന്നെന്ന് പറയുന്നത് ഇപ്പം കവർ വേർഷൻസ് ഇറക്കാം, ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അന്നൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സിംഗേഴ്സിനും ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന ആള് എന്നെ വേണം എന്നൊക്കെ വളരെ അപൂർവം മാത്രമുള്ള, നമ്മൾ ചില പാട്ട് ചെയ്തു വരുമ്പോൾ ഇന്ന സിംഗർ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്നോ ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്നോ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ആഗ്രഹം കാണും, ചിലപ്പോൾ ഇന്നൊരു സിംഗറിനെ കൊണ്ട് നമുക്ക് പാടിക്കാം. ഞാൻ പറയുന്ന ഈ ലെജൻസിൻ്റെ കാറ്റഗറി വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇവിടെ സിംഗേഴ്സിന് ഒരു തരത്തിലും ഇന്ന് ഇഷ്ടം പോലെ ഈ പറയുന്ന പോലെ ഈ പല റിയാലിറ്റി ഷോയിൽ നിന്ന് വരുന്നവരുണ്ട്, അല്ലാണ്ടുള്ളവരുണ്ട്, നല്ല അസാധ്യ സിംഗേഴ്സുണ്ട് ഇപ്പം വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഒന്ന് സോഷ്യൽ മീഡിയ വഴി അവർക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുപാട് ചെറിയ കവറൊക്കെ പാടി എല്ലാം ലക്ഷങ്ങളൊക്കെയാണ് അവരുടെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് ഓപ്പണാണ് ആക്ച്വലി, ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അവരെ സമയത്തോളം സിനിമയിൽ പാടിയില്ലെങ്കിലും, സിനിമയിൽ പാടുക എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ പിന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലേക്കുള്ളൊരു വാതിലായി വരാറുണ്ട്. കാരണം ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും അത് വെച്ചിട്ട് അവർ കുറച്ച് വർഷം പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പോകും. എന്നാൽ പോലും അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ പാട്ട് ഇന്ന പാട്ട് സിനിമയിൽ അങ്ങനെയൊന്നും ഇപ്പം ഇല്ല. അവർ എല്ലാ ഫ്രീ ബേർഡ്സ് ആയിട്ട് കുറെ നടക്കുകയാണ് പാടിപ്പാടി. കവർ സോങ് എന്ന് റോണി തന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും അതിനെ ബേസ് ചെയ്താണ് എനിക്കൊരു ചെറിയൊരു ഒരു സംശയം എന്ന് പറയുന്നത്. ഈ എ ആർ റഹ്മാൻ എവിടെയോ എ ആറിൻ്റെ ഒരു ഒരു പറഞ്ഞതും ഞാൻ എവിടെയോ വായിക്കുക, എന്തോ ഒരു ശ്രദ്ധയിൽപ്പെട്ട പോലെ തോന്നി, റീമിക്സിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് തോന്നി. ആ അതാണ്. അപ്പം ഇപ്പോൾ ഈ കവർ സോങ് ആയാലും ഈ റീമിക്സ് ആയാലും ഇതൊക്കെ ഇതൊക്കെ വേറെ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു അത് സൃഷ്ടിക്കുന്നത് ഒരു കമ്പോസറാണല്ലോ, അവരെങ്ങനെ അതിനെ കാണും? നല്ല രീതിയിലാണ് അത് റീഡു ചെയ്തതെങ്കിൽ അതിന് എനിക്ക് ഒരു തരത്തിലും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം ചിലപ്പോൾ അന്ന് ചെയ്ത പാട്ട് ഇന്ന് ചിലപ്പോൾ ഇന്ന് ആണ് റഹ്മാൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അതിനെ അപ്രോച്ച് ചെയ്യുക. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ്, അതായത് റഹ്മാൻ എന്നുള്ള വ്യക്തിയുടെ അല്ല ഞാൻ പറയുന്നത്, റഹ്മാൻ സാറല്ല, ആര് ചെയ്താലും അവരുടെ ബെസ്റ്റായിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടം മാറി അത് ചിന്തിച്ച് ചെയ്യുമ്പോൾ അന്ന് ചെയ്ത പോലെ ആയിരിക്കില്ല, അന്നത്തെ ഓർക്കസ്ട്രേഷൻ സ്റ്റൈലൊന്നും ആയിരിക്കില്ല. അപ്പം ഇന്നിപ്പോൾ ഇവർ ചെയ്യുമ്പോൾ ട്യൂൺ പലർക്കും എനിക്ക് പ്രശ്നം തോന്നിയിട്ടുള്ളത്, ഈ ട്യൂൺസ് ഒരുപാട് വളച്ചൊടിച്ച് പാടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇംപ്രവൈസേഷൻ എന്നുള്ള പേരിലാണ് അത് ചെയ്യുന്നതെങ്കിലും ഒരു പരിധിവരെയുള്ള ഇംപ്രവൈസേഷൻ ആകാം, പക്ഷേ ഇത് എക്സ്ട്രീം മാറ്റി വേറെ പലതും പാടിയിട്ട് അതിപ്പോൾ അവരുടെ കോമ്പോസിഷനായിട്ട് പാടിയാൽ മതി. അതിന് ആ സിനിമ പാട്ടെടുത്ത് പാടേണ്ട കാര്യമില്ല, അവരുടെ ഓൺ കമ്പോസിഷനായിട്ട് അവർ പാടിക്കോട്ടെ, അതൊന്നും ആരും ചോദിക്കാനും പറയാനും ഇല്ല, അത് ഓക്കെ ഫൈൻ. പക്ഷെ ഒരു സിനിമാ പാട്ട് പാടുമ്പോൾ അതിലൊരു ചെറിയ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് ഭയങ്കരമായിട്ട് പിന്നെ അതിൻ്റെ ബാക്കിംഗ് സ്റ്റൈലാണ് ഈ കവർ വേർഷൻസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, അതിൻ്റെ ബാക്കിംഗ് സ്റ്റൈൽ ചിലപ്പോൾ ഭയങ്കര ലൗഡായിട്ടുള്ള സോങ് ആയിരിക്കും ഇവിടെ വെറും ഗിറ്റാർ വെച്ച് പാടുന്നത്. അതിലൊന്നും ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സദസ്സിൽ നമ്മൾ വെറുതെ കൊട്ടി പാടാറില്ലേ, അതെ അതൊന്നും അങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ആ രീതിയിൽ കണ്ടാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു ഇംപ്രവൈസേഷൻ എന്നുള്ളൊരു വാക്ക്, ഒരു മ്യൂസിക് കമ്പോസർ ഒരു സിംഗർ പാട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം
ഇപ്പോൾ ഇപ്പോൾ റോണി ഒരുപാട് ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം സ്വന്തം ആ ഒരു ഡിസ്കഷൻ കഴിഞ്ഞു അപ്പോൾ ആ സ്റ്റുഡിയോയിൽ വരുന്ന സിംഗറോട് എത്രത്തോളം അത്തരത്തിലുള്ള ഇംപ്രൊവൈസേഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യും? എങ്ങനെ? തീർച്ചയായിട്ടും ചെയ്യും. കാരണം ഇതെല്ലാം ഒരു കൂട്ടായ്മയാണ്. നമ്മൾ ഒരു ബേസിക് അത് പണ്ട് കൊണ്ടുള്ള തന്നെയാണ് കേട്ടോ, ഇന്ന് മാത്രം ഇപ്പോൾ ഉള്ളതല്ല. ഈ ഇംപ്രൊവൈസേഷൻ ഇപ്പം നമ്മൾ അതിലാണല്ലോ, നമ്മൾ ഇങ്ങനെയുള്ള സിംഗേഴ്സ് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഇൻപുട്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഇപ്പോൾ ദേരാമാഷിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് വെച്ചാൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ പാടണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ടായിട്ടുണ്ടാവും, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ചിലപ്പോൾ ചില ഇങ്ങനെ പാട്ടി പറ്റി ചിലവർ അങ്ങനെ തന്നെ അങ്ങ് പാടും, അല്ലെങ്കിൽ ചിലവർ ആ രീതിയിൽ പാടിക്കോട്ടെ എന്ന് ചോദിക്കും. നമുക്ക് നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ അത് വേണ്ട എന്ന് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മൾ ഞാൻ മാക്സിമം എവിടെയെങ്കിലും അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇംപ്രൊവൈസേഷൻ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം ഈ ചിത്ര ചേച്ചിയുടെ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, റഹ്മാൻ ഇങ്ങനെ പല ടൈപ്പിൽ പാടിച്ച് ഇങ്ങനെ എടുക്കും, ഇനി ഇതിൽ ഏതാണ് വരുന്നതെന്ന് അറിയാം. അതൊക്കെ ഇംപ്രൊവൈസേഷൻ്റെ ഭാഗമാണ്, അതൊക്കെ ഇംപ്രൊവൈസേഷനാണ്. അതേം ബേസിക് ട്യൂൺ കൊടുത്തിട്ട് ഇവർ സിംഗേഴ്സ് അത് പല രീതിയിൽ പാടി ഇംപ്രൊവൈസ് ചെയ്ത് വെക്കുന്ന വേർഷൻ ആയിരിക്കും ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. റോണിയുടെ മ്യൂസിക് ഗ്രാഫിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും എൻ്റെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും റോണി എപ്പോഴും ട്രിവാൻഡ്രത്ത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കാണാറുണ്ടോ, ആ റോണി ഉണ്ടല്ലോ. കൈനിറയെ സിനിമ ഉണ്ടെങ്കിലും സാധാരണ സിനിമകളിൽ സജീവമായി കഴിഞ്ഞ കമ്പോസേഴ്സ് ഒന്നുകിൽ ചെന്നൈക്ക് പോവും, കൂടുതൽ ആക്സസിബിലിറ്റി ഉള്ളത്. ഇപ്പം ഇപ്പോഴാണെങ്കിൽ കൊച്ചിയാണ് ഒരു സിനിമ ഹബ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എത്രത്തോളം അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നു? കൊച്ചിയിലേക്ക് വിട്ടാലോ എന്നൊരു 4 വർഷം മുമ്പ് ശരിക്ക് പറഞ്ഞാൽ കൊച്ചിയിലേക്ക് സിനിമ മാറുന്നുണ്ട്, അവിടെ പോയാലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഞങ്ങൾ ഞാനും വൈഫും കൂടെ അവിടെ ചെന്ന് ഒരു വീടൊക്കെ നോക്കിയതാണ് മേടിക്കാനായിട്ടൊക്കെ. പിന്നെയാണ് ചിന്തിച്ചത് വേണ്ട, കാരണം എൻ്റെ പാരൻസ് ഇവിടെയാണ്. നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് പറിച്ച് തരുമ്പോൾ പിന്നെ ഒരു പുതിയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം റിലാക്സ് ചെയ്യാൻ മാറി നിൽക്കുന്ന സ്ഥലമാണ് കൊച്ചി. അപ്പോൾ അതങ്ങനെ പോയി നിന്നിട്ട് വരാമെന്നുള്ളതാണ്, അത് ആസ് എ ജോക്കാണ്. പക്ഷേ സത്യം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എല്ലാവരും കൂടെ കൊച്ചി പോയി കിടക്കുക കേട്ടോ, വേണ്ടത് ആരെങ്കിലും വേണ്ടേ. പിന്നെ വർക്ക്, ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് എന്നെ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ഞാനിനി കൊച്ചിയിലല്ല ബാംഗ്ലൂർ പോയി നിന്നാലും എന്നെ തേടി വർക്ക് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ ഞാൻ വളരെ മോശമായിട്ട് ചെയ്ത് എനിക്ക് ഡെഫിനറ്റ്ലി ഇനി എവിടെ പോയി നിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് കിട്ടില്ല. അപ്പോൾ ട്രിവാൻഡ്രം ഞാൻ ജനിച്ച് വളർന്ന എനിക്ക് വളരെ കംഫർട്ടായിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ എനിക്ക് ഇവിടെ ഈസിലി ആക്സസിബിളാണ് പല കാര്യങ്ങളും. ഇപ്പോൾ സിംഗേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ വിളിച്ചാൽ ഓടി എടുത്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. സോ എനിക്ക് അത്യാവശ്യം ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒരു ചെന്നൈയിൽ പോയോ അല്ലെങ്കിൽ കൊച്ചിയിൽ പോയി സെറ്റിൽ ആവണേ കുറിച്ച് ഞാൻ എന്താണെങ്കിലും ചിന്തിച്ചിട്ടില്ല. ഇവിടെ നിന്ന് എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട്, ഐ ആം ഹാപ്പി. സോ ഇവിടെ തന്നെ. പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാട്ടെന്ന് പറഞ്ഞാൽ പാട്ടുകാരല്ലെങ്കിൽ പോലും ഏത് നേരവും നമുക്ക് പാട്ട് കേൾക്കാൻ ഏത് മൂഡിലും, ഇഷ്ടം വന്നാലും സ്നേഹം വന്നാലും വിരഹം വന്നാലും പ്രണയം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും പാട്ടാവാ. ഇന്നിപ്പോൾ വളരെ വിഷമിച്ചിരിക്കും ഒരു സിനിമ അങ്ങനെ പറയില്ല, പക്ഷേ പാട്ടങ്ങനെയല്ല. നമ്മുടെ ഏത് നമ്മളെ അല്പം മൂഡ് സ്വിങ്ങിൽ ഇരിക്കുകയാണെങ്കിലും അതങ്ങ് ജെല്ലായി പോവും. അങ്ങനെ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ശീലമാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. പക്ഷേ പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം പാട്ട് കേട്ടുകൊണ്ടിരിക്കുക ഈസ് എ ബിഗ് എഡ്യൂക്കേഷൻ. അതിന് എങ്ങനെ, അതെങ്ങനെയാണ് പല പല തരത്തിലുള്ള മ്യൂസിക് ആയി കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്, ആ ശീലം എങ്ങനെയാണ്? ശീലം എന്ന് പറഞ്ഞാൽ പാട്ട് തീർച്ചയായിട്ടും, ഞാൻ ജനിച്ചു വളർന്നൊരു ഫാമിലി എന്ന് പറയുന്നത് പാട്ടാണ്, ഫാദർ മ്യൂസീഷ്യനാണ്. അപ്പോൾ പണ്ട് തൊട്ടേ ഈ കൊയർ പ്രാക്ടീസും ഒക്കെ വീട്ടിൽ കേട്ട് കേട്ട് തന്നെയാണ് ഞാൻ വളർന്നതും. പിന്നെ എനിക്കൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ ഓർഗനാണ് എൻ്റെ ഡാഡിയുടേത്. ഒരു 4-5 പേര് വേണം അത് പൊക്കിയെടുക്കാനൊക്കെ, ഇന്നും ഉണ്ട് അത്. അത് പല ഇൻ്റർവ്യൂവിലും പല മ്യൂസീഷ്യൻസും ശ്രീമാറായൻ ഉൾപ്പെടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനെ കാത്തു നിൽക്കും ആ കീബോർഡ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അന്ന് ദാസാർ കഴിഞ്ഞ പിന്നെ വേറെ ആർക്കും കീബോർഡ് ഇല്ല, എൻ്റെ ഫാദറിനെ ഉള്ളു. അപ്പോൾ അതിലൊക്കെ വായിച്ച് പഠിക്കാനുള്ള ഭാഗ്യമൊക്കെ അന്ന് എനിക്ക് അതിൻ്റെ ഒരു വാല്യൂ ഒന്നും അറിയില്ല. പക്ഷേ സ്റ്റിൽ അപ്പോൾ ഈ മ്യൂസിക്കിനോടുള്ള പാഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതിങ്ങനെ ലൈഫ് ലോങ്, ഇന്നും അത് തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പിന്നെ നമ്മൾ
പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് വന്നത് സ്കൂളിങ്ങൊക്കെ ഈ നമ്മൾ ഈ കോമ്പറ്റീഷൻസ് ഒക്കെ പോകുമ്പോൾ ആ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനോടൊരു വലിയ ഇത് തോന്നിയത് റഹ്മാൻ സാർ അദ്ദേഹത്തിൻ്റെ പാട്ടുകളോടുള്ള ഇഷ്ടമാണ് ഈ പ്രോഗ്രാമിങ്ങിലേക്ക് കൂടുതൽ എന്നതാണ്. ആസ് ഇറ്റ് ഈസ് ആ ഒരു യാത്ര തുടർന്നു, അതിനോട് കൂടുതൽ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ തോന്നി. പക്ഷേ ഞാൻ റിലാക്സ് ചെയ്യുമ്പോൾ പാട്ടല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തെങ്കിലും കോമഡി പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും എല്ലാം എന്തെങ്കിലും കോമഡി ഉണ്ട്, അല്ലെങ്കിൽ മൊബൈലിലായിരിക്കും, അല്ലെങ്കിൽ ടി വിയിൽ അങ്ങനെയുള്ള കോമഡി സീൻസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ കുറേ സ്കിറ്റൊക്കെ വരുന്നത് എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര അതൊക്കെയാണ് ഞാൻ ആ ടൈമിൽ കൂടുതലും എൻജോയ് ചെയ്യുന്നത്. അല്ല ട്രാവൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പാട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇത് അതാണ് എനിക്കൊരു എൻ്റർടൈൻമെൻ്റ്. അതാണ് ആക്ച്വലി അപ്കമിങ് പ്രോജക്ട്സ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിരുന്ന് എന്ന് പറഞ്ഞ മൂവിയാണ്, കണ്ണൻ താമരക്കുള്ള അദ്ദേഹത്തിൻ്റെ. അർജുൻ ആണ് അതിലെ, അർജുൻ നിക്കി ഗിൽഡാണി ഗിരീഷ് അദ്ദേഹമാണ് എൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മിസ്റ്റർ ഹാക്കർ എന്നൊരു പടം തുടങ്ങാൻ പോകുന്നു. അസ്ത്ര എന്നൊരു പടം അമിത് ചക്കാലക്കലിൻ്റെ പടം ഉണ്ട്. പിന്നെ ലൗ ഞാൻ നേരത്തെ പറഞ്ഞു ഭരത്തിൻ്റെ മൂവി കഴിഞ്ഞു, എൻ്റെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡീമൻ എന്ന് പറഞ്ഞിട്ട് അതും തമിഴാണ്, നമ്മുടെ വസന്തബാലൻ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ അസോസിയേറ്റ് ഉണ്ട്, രമേശ് പഴനിവിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ലൂയിസ് എന്നൊരു പടം റിലീസിന് റെഡി ആയിട്ടുണ്ട്, ഇന്ദ്രൻസ് ഏകൻ എന്നൊരു പടം കഴിഞ്ഞു. ഏകനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു, വളരെ എന്താ പറയണ്ട നല്ലൊരു തീമാണ്, അതൊരു അവാർഡ് കൈൻഡ് ഓഫ് മൂവിയാണ്. ഒരു കുഴിവെട്ടുകാരൻ്റെ കഥയാണ്, നല്ല രസം, എല്ലാം പുതിയ ആൾക്കാരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്, പക്ഷേ വളരെ നന്നായിട്ട് വന്നിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞ ഇറങ്ങിയത് ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ട് അശോക് അർണ സാർ സംവിധാനം ചെയ്തൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടു മൂന്നെണ്ണം എന്നെ ഈ കാക്കിപ്പട എന്നൊരു പടം വരാൻ തോന്നുന്നു, ഷെബിയാണ് എൻ്റെ ഡയറക്ടർ, അതിലെൻ്റെ മോൻ അഭിനയിച്ചിട്ടുമുണ്ട്. പിന്നെ പ്രൈസ് ഓഫ് പോലീസ് എന്നൊരു പടം, അത് രണ്ട് സോങ് കഴിഞ്ഞ് ഇനി എൻ്റെ ഷൂട്ട് നടക്കുന്നു, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. പിന്നെ ഷിബു ഗംഗാധരൻ്റെ ഒരു പടമുണ്ട്. പ്രിയൻസാറിന്റെ ഒരു പടം ഞാൻ സോങ് കമ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കമ്പോസിങ് എല്ലാം കഴിഞ്ഞു പുതിയ പടത്തിന്റെ, അത് ഇനി അനൗൺസ്മെന്റ് ചെയ്ത് ഇതെല്ലാം പടം ഈ പടങ്ങളൊക്കെ എല്ലാം അനൗൺസ് ചെയ്ത് എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയൻസാറിന്റെ പിന്നെ നമുക്ക് അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ്. ആ എന്തായാലും അതാണ് ടച്ച് വുഡ്, കൈനിറ സിനിമകൾ കേട്ട് ഒരുപാട് സന്തോഷം. വളരെ മ്യൂസിക്കലായിട്ടുള്ളൊരു ജേണി ആയിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പാട്ട് എപ്പോഴും പാട്ട് വിഷയം വരുമ്പോൾ നമ്മളിങ്ങനെ പാട്ടിനെ കുറിച്ചും പാട്ടുകാരെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ സംഗീത സാന്ദ്രമാവും. ഒരുപാട് സന്തോഷം റോണി, വിളിച്ചതിലും ഭയങ്കര സന്തോഷം, കണ്ടതിലും ഒത്തിരി നാളായി കണ്ടിട്ട്. താങ്ക് യു.